ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ 18-ാമത്തെ ദിവസമാണ്. അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം രാവിലെ തന്നെ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് എടുക്കണം കേട്ടോ. ഞാനിത് ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ കുടിക്കുന്നത് ഉലുവ വെള്ളമാണ്. നല്ലപോലെ ഷുഗർ കുറയ്ക്കാനും അതുപോലെ വെയിറ്റ് കുറയ്ക്കാനും എല്ലാം നല്ല പോലെ സഹായിക്കും. ഞാൻ ഡയറ്റ് ഇല്ലെങ്കിലും കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് എടുക്കുക. പിന്നെ അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പുട്ട് എടുക്കാം. പുട്ടിനകത്ത് തേങ്ങ ഒന്നും ചേർക്കേണ്ട, ഒരു ഹാഫ് പുട്ട് എടുത്താൽ മതി. ഓട്സിൻ്റെ പുട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പുട്ടോ ആയിക്കോട്ടെ, പക്ഷേ തേങ്ങ ഒന്നും ചേർക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ റോബസ്റ്റോ കഴിക്കാം. അപ്പോഴത്തേക്കും നമ്മൾ വയറ് നല്ലപോലെ നിറയും. ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു 11 മണി ഒക്കെ 11:30 വിശക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിൾ എടുക്കാം. ആപ്പിളോ അല്ലെങ്കിൽ റോബസ്റ്റോ ആയാലും എടുക്കാം, അല്ലെങ്കിൽ തണ്ണിമത്തനായാലും എടുക്കാം കേട്ടോ. ഇനി ഉച്ചയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഒരു തോരനായിട്ടും എടുക്കാം, അതായത് കറികളിലെ ഏതെങ്കിലും എടുക്കുക. ചീരത്തോരാണ് ഒന്നുകൂടെ ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ എടുക്കാം, അല്ലെങ്കിൽ വൻപയർ എടുക്കാം, അല്ലെങ്കിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് തോരൻ. തേങ്ങയൊക്കെ ഇടുവാണെങ്കിൽ തേങ്ങയുടെ പാലൊക്കെ കളഞ്ഞിട്ട് വേണം ആക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫിഷ് കറി എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ കറി എടുക്കാം. ഗ്രേവി കുറച്ചിട്ട് പീസ് കഴിക്കാം, പ്രശ്നമില്ല. ചിക്കൻ ആണെങ്കിൽ 2 പീസ്, മീനാണെങ്കിൽ മീനും 2 പീസ് തന്നെ, ചെറുത് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. പിന്നെ വൈകുന്നേരത്തെ നമുക്ക് ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും കുടിക്കുന്നതായിരിക്കും നല്ലത്. ആപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ പഴം വെച്ചിട്ടുള്ള ജ്യൂസോ എന്തെങ്കിലും കഴിക്കാം. പിന്നെ കുറച്ചുകൂടെ ഹെവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 മുട്ടയെടുത്ത് ഓംലേറ്റ് ആക്കി കഴിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി ആവുകയാണെങ്കിൽ 1 എണ്ണം കഴിച്ചാൽ മതി കേട്ടോ. ഇതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേവി എടുക്കാം. ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തതൊന്നും വലുതായിട്ട് വേണ്ട. നമ്മുടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഫിഷ് കറിയോ അല്ലെങ്കിൽ പയർ കറിയോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാം. പിന്നെ എല്ലാ ഫുഡിൻ്റെയും ശേഷം നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കണം. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യണം, അതായത് 15 മിനിറ്റെങ്കിലും നടക്കാൻ നോക്കണം. റൂമിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം കുടിക്കണം. ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഉലുവ വെള്ളമാണ് കുടിക്കുന്നത്. ഷുഗർ കൺട്രോൾ ചെയ്യാനും എല്ലാം നല്ലപോലെ വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നാളത്തെ വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.